പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ ക്രിസ്മസ് എക്സാമിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഏതായാലും നമുക്ക് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കറിയാം 80 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലെ ഒരു 9 ക്വസ്റ്റ്യനോളം, അതായത് 36 മാർക്കിൻ്റേത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നമുക്ക് സാമൂഹ്യ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. 1. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉൾപ്പെടുന്നവയാണ് മുതലിയാർ കമ്മീഷനും കോത്താരി കമ്മീഷനും. ഈ കമ്മീഷനുകളുടെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനായാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ നിയോഗിച്ചത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരണം തുടങ്ങിയവയായിരുന്നു ഇതിൻ്റെ ശുപാർശകൾ. ഇത് 1952 നിലവിൽ വന്നത്. ഇനി കോത്താരി കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസത്തിലൂടെ ദേശീയ വികസനം എന്നതായിരുന്നു ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യം. 10+2+3, അതായത് 10-ാം ക്ലാസ് പിന്നെ 2, അത് ഇപ്പോഴത്തെ നമ്മുടെ +1+2, പിന്നെ 3, ഡിഗ്രി. അങ്ങനെ ഈ മാതൃകയിലുള്ള വിദ്യാഭ്യാസമാണ് പറഞ്ഞിരുന്നത്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ശുപാർശകൾ. 1964 നിലവിൽ വന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായ ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തല്ല? നാട്ടുരാജ്യങ്ങൾ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി നൽകരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കണം, പട്ടാളക്കാർ സ്ഥാനം കളയരുത്, പക്ഷേ ഇന്ത്യക്കാർക്ക് നേരെ വെടിയുതിർക്കരുത്, വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ പ്രാപ്തി നേടി, ഇപ്പോൾ പഠനം നിർത്തണം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉപദ്വീപീയ പീഠഭൂമി ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി. പർവ്വതങ്ങളും പീഠഭൂമികളും താഴ്വരകളുമെല്ലാം ചേർന്നതാണിത്. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ധാതുക്കളുടെ കലവറയാണിത്. ഇതിൻ്റെ തെക്കുഭാഗത്തുള്ള ഡെക്കാൻ പീഠഭൂമി ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണ്. ഇവിടുത്തെ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. അനേകം നദികളുടെ ഉറവിടവും ഭാഗം ജനങ്ങളിലും എത്തിക്കുവാനും കഴിഞ്ഞു. 1905 ബംഗാളി വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം അനേകം ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹ്യ അനാചാരത്തോടുമുള്ള എതിർപ്പും ഇത്തരം ദേശീയ വിദ്യാലയങ്ങളുടെ മുഖമുദ്രയായിരുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്ത വാർധ വിദ്യാഭ്യാസ പദ്ധതി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. പരാജയപ്പെട്ടുവെങ്കിലും ഭാരതീയ ജനതയുടെ ഒരുമിച്ചുള്ള സ്വാതന്ത്ര്യ പോരാട്ടത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നികുതി ചുമത്തപ്പെടുന്ന ആൾ തന്നെ നികുതി അടയ്ക്കുന്നു, അതായത് നികുതി ഭാരം നികുതിദായകൻ അറിയുന്നു, നികുതി അടയ്ക്കുന്നതാൾ അതിൻ്റെ നികുതി ഭാരം അറിയുന്നു. പരോക്ഷ നികുതി, നികുതി ചുമത്തപ്പെടുന്നത് ഒരാളിലും നൽകുന്നത് മറ്റൊരാളും, അതായത്
നികുതി ഏർപ്പെടുത്തുന്നത് ഒരാൾക്കും എന്നാൽ അത് നൽകുന്നത് വേറൊരാളുമാണ്. നികുതിദായകൻ നികുതിഭാരം അറിയുന്നില്ല. നികുതി ഇവിടെ പരോക്ഷ നികുതിയിലെ നികുതി അടയ്ക്കുന്നയാളല്ല നികുതിഭാരം അറിയുന്നത്, നികുതി ചുമത്തപ്പെടുന്നത് മറ്റൊരാളിലാണ്. പ്രത്യക്ഷ നികുതി അതിനുദാഹരണമാണ്. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി. പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ചരക്ക് സേവന നികുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിച്ചതിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എത്രത്തോളം സഹായകരമായിട്ടുണ്ട്? അത് തന്നെ പല തരത്തിൽ നമുക്ക് ചോദിക്കാം. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിലെ ഇന്ത്യയുടെ പുരോഗതിക്ക് എങ്ങനെയൊക്കെ സഹായിച്ചു എന്നൊക്കെ നാല് മാർഗിന് ചോദിക്കാം. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ചത്. ഈ പദ്ധതികൾ പുരോഗമന വികസന പ്രക്രിയയിൽ വളരെയധികം ഇന്ത്യയെ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട്. ഇതുവഴിയുണ്ടായ നേട്ടങ്ങൾ: വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി, ഊർജ ഉൽപ്പാദനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷിക വ്യവസായ മേഖലകളുടെ പുരോഗതി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുടെ ആരംഭം, അണക്കെട്ടുകളുടെ നിർമ്മാണം, ഇതെല്ലാം നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഫലമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ പോലും ഈ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നാല് മാർക്കിൻ്റെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം.